യോഹന്നാന്റെ സുവിശേഷം 14:16. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. നമ്മുടെ കൂടെ ആയിരിക്കാൻ ജീവിത വേദനകളിലും വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ നാം നടന്നു നീങ്ങുമ്പോൾ ആത്മധൈര്യം പകർന്ന് നമ്മുടെ കൂടെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവാകുന്ന സഹായകനെ തമ്പുരാൻ നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഈ ആത്മാവിൻ്റെ അഭിഷേകം നിറയാൻ, ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞ്, ആത്മീയ ശക്തിയാൽ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മാവേ, ഞങ്ങളിലേക്ക് അഗ്നിനാളമായി കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ആത്മാവേ, കടന്നു വരണമേ. പാവനാത്മാവേ വരൂ, ദാസരിൽ ദാനങ്ങൾ ചൊരിയൂ. പാവനാത്മാവേ വരൂ, ദാസരിൽ ദാനങ്ങൾ ചൊരിയൂ. താവക സവിധേ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപയും ശക്തിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ജീവിതത്തിൽ സ്വന്തമാക്കിയവരുടെ ജീവിതത്തിൽ തന്നെ വന്ന വ്യത്യാസങ്ങൾ നാം മനസ്സിലാക്കുമ്പോഴാണ് ആത്മാവിന്റെ അഭിഷേകം മൂലം നമുക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തില് പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ പ്രകടമായ ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പസ്തോല പ്രവർത്തനം 6:00 ശിഷ്യന്മാരെ വചന പ്രഘോഷണത്തിന് മാത്രമായി മാറ്റി നിർത്തിക്കൊണ്ട് ഭക്ഷണമേശയിൽ ശുശ്രൂഷ ചെയ്യാനായി ചില ഡീക്കന്മാരെ തെരഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഡീക്കന്മാര് ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞവരാണ്. ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഡീക്കനാണ് സ്തേഫാനോസ്. ഈ ഡീക്കൻ സ്തേഫാനോസ് ഭക്ഷണ മേശയിൽ ശുശ്രൂഷ ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും ഈ ആത്മാവിന്റെ അഭിഷേകവും ശക്തിയും നിറഞ്ഞവരായിരുന്നതുകൊണ്ട് 6:03 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അദ്ദേഹം നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു. പ്രിയപ്പെട്ട ദൈവ മകനെ മകളെ, നിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കില് ഒന്നാമതായി നിന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം, നീ ഏതവസ്ഥയിലായിരുന്നാലും ഏതൊക്കെ ജോലിയിൽ നീ ഇടപെട്ടിരുന്നാലും എത്ര താഴ്ന്ന തരത്തിലുള്ള ജോലിയാണ് നീ ചെയ്യുന്നതെങ്കിലും അവിടെ നിന്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇടപെടും. നീ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ വചനത്തിന്റെ അഭിഷേകവും ആത്മാവിന്റെ അഭിഷേകവും നിറയും. അതുകൊണ്ടാണ് സ്തേഫാനോസ് ഭക്ഷണമേശയിൽ മാത്രം ശുശ്രൂഷിക്കുവാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഡീക്കൻ. ഇതാ ആത്മാവിന്റെ അഭിഷേകത്തോടെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, തമ്പുരാന്റെ അഭിഷേകം ലഭിച്ചവരുടെ ലക്ഷണമാണിത്. രണ്ടാമതായി വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കടന്നു പോകുമ്പോ 6:08 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, വചനം മുഴുവൻ ഹൃദ്യസ്ഥമാക്കിയൊരു ഡീക്കൻ.
ഈ ഏഴാം അധ്യായം മുഴുവൻ വായിച്ചാൽ പഴയ നിയമം മുഴുവൻ, വചനം മുഴുവൻ, രക്ഷാവിന്റെ രഹസ്യം മുഴുവൻ നമുക്ക് ലഭിക്കും. അതെ, ആത്മാവിനാൽ നിറഞ്ഞവരുടെ രണ്ടാമത്തെ ലക്ഷണമാണ് വചനത്താൽ നിറഞ്ഞൊരു ജീവിതം, അഭിഷേകത്താൽ നിറഞ്ഞൊരു ജീവിതം. എപ്പോഴും അവരുടെ അധരങ്ങളിൽ നിന്ന് അവരായിരിക്കുന്ന ഇടങ്ങളില് വചനം മാത്രമാണ് പ്രസരിക്കുക. ഈ തിരുവചനത്തിന്റെ അഭിഷേകമാണ് പ്രിയപ്പെട്ടവരെ ആത്മാവ് നമുക്ക് നൽകുന്നത്. മൂന്നാമതായി ഏഴാം അധ്യായം 54-55 തിരുവചനങ്ങളിലൂടെ നാം ഒന്ന് കടന്നുപോയാൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ വചനം അവസാനിപ്പിച്ചപ്പോ ജനമെല്ലാം കോപാക്രാന്തരായി അലറി വിളിച്ചു, കല്ലുകളെടുത്ത് അദ്ദേഹത്തെ എറിയാൻ തുടങ്ങി. എന്നാൽ സ്തേഫാനോസ് കണ്ടത് ഈ കല്ലുകളല്ല, തന്നെ എറിയാൻ വരുന്ന ജനങ്ങളെയല്ല, മറിച്ച് അദ്ദേഹം ദർശിച്ചത് സ്വർഗത്തെയാ. സ്വർഗത്തിന്റെ മഹത്വം ദർശിച്ചു, സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു, ഇതാ പിതാവിന്റെ വലതുഭാഗത്ത് യേശു ഉപവിഷ്ടനായിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവം മകനെ മകളെ, നിന്റെ ജീവിതത്തിൽ ആത്മാവ് അഭിഷേകമായി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നീ പിന്നെ കാണുന്നത് നിന്നെ വേദനിപ്പിക്കുന്നവരെയല്ല, നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന സഹനങ്ങളിലേക്ക് നീ നോക്കില്ല. അവിടെയൊക്കെ കർത്താവിന്റെ കരങ്ങൾ, ദൈവമഹത്വത്തിന്റെ കരങ്ങൾ, സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നീ കാണുക. പ്രിയപ്പെട്ട മകനെ മകളെ, ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. ആത്മാവ് കടന്നു വരണം, ആത്മാവ് നമ്മൾ നിറയണം. ഈ നിറഞ്ഞതിന്റെ മനോഹരമായ ലക്ഷണങ്ങള്, അടയാളങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രകടമാക്കാം. പരിശുദ്ധാത്മാവ് വരുമ്പോ ഞാൻ ചെയ്യുന്ന ഏത് ചെറിയ പ്രവൃത്തിയിലും, ഒരു അടുക്കളയില് ഭക്ഷണം ഉണ്ടാക്കുന്ന ചെറിയ ജോലി ചെയ്യുമ്പോഴും ആത്മാവിന്റെ അഭിഷേകം എന്നിലൂടെ ആളുകളിലേക്ക് കടന്നു ചെല്ലും. വ്യക്തികളില് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും. മാത്രമല്ല വചനത്തിന്റെ ജീവിതമായിരിക്കും ഞാൻ നയിക്കുക. അതോടൊപ്പം സഹനങ്ങള്, വേദനകള്, മറ്റുള്ളവര് ഞാൻ എത്രയൊക്കെ നന്മ ചെയ്തിട്ടും എന്നെ തിരസ്കരിക്കുമ്പോ, എനിക്കെതിരെ കല്ലുകൾ വലിച്ചെറിയുമ്പോ ഞാൻ അതിലേക്കൊന്നും നോക്കില്ല. സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞവര് സ്വർഗത്തിന്റെ ദർശനം മാത്രമാണ് ജീവിതത്തിൽ കാണുക. ഇതിനുള്ള കൃപയ്ക്കായി, അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ആത്മാവിന്റെ അഭിഷേകം ലഭിക്കുമ്പോ സഹനങ്ങളെ മഹത്വത്തിനുള്ള മാർഗങ്ങളാക്കി മാറ്റാൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:28 തിരുവചനം പറയുന്നത് പോലെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിക്കും എന്ന് വിശ്വസിക്കാൻ അതിനുള്ള കൃപ പരിശുദ്ധാത്മാവ തരുന്നത്. ഈ ആത്മാവിന്റെ അഭിഷേകം ലഭിച്ച് വിശ്വാസവീക്ഷണത്തോടെ ജീവിതാനുഭവങ്ങളെ കാണാൻ നമുക്ക് പരിശുദ്ധാത്മാവ് ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടച്ച് ആത്മാവിന്റെ അഭിഷേകവും കൃപയും നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കാം. പരിശുദ്ധാത്മാവ് അഗ്നിനാളങ്ങളായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ, എല്ലാറ്റിനെയും എരിഞ്ഞ് ചാമ്പലാക്കി പുതിയ സൃഷ്ടിയാക്കി നമ്മളെ മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവ് നിറകേളമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിദാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിദാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ, ആത്മനദിയായി ഒഴുകേണമേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:23 തിരുവചനം, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ആത്മാവ് അവാച്യമായ നെടുവീർപ്പുകളാൽ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ ബലഹീനതകളിലും ശക്തിയായി ആത്മാവ് നമ്മെ കൂടെ നടന്ന് നയിക്കുമ്പോൾ നമ്മൾ ശക്തിയുള്ളവരാവും, ബലമുള്ളവരാവും. ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറഞ്ഞ് വചനത്തിന്റെ സാക്ഷികളായി ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവെ ഞങ്ങളിൽ നിറയണമേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ച് ആത്മാവിനാൽ നിറഞ്ഞവരായി നമുക്ക് ജീവിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾക്കായി ദാഹിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ.